ഒരു വലിയ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ സുരേഷ് ഗോപിയുടെ സ്വന്തം പുത്രൻ ഗോകുൽ സുരേഷ് ഗോപി. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, തൻ്റെ പിതാവ് ചെയ്ത കാര്യങ്ങളൊന്നും കാസർഗോഡ് കോവിഡ് രോഗികളെ ഏറ്റവും കൂടുതലുള്ള ജില്ലയായ കാസർഗോഡിന് വേണ്ടി തൻ്റെ പിതാവ് ശ്രീ സുരേഷ് ഗോപി ചെയ്ത കാര്യങ്ങളൊന്നും ആരും ഓർക്കുന്നില്ല, എല്ലാവരും അത് വിസ്മരിക്കുന്നു, അതൊന്നും ആരും പറയുന്നില്ല. മറ്റുള്ളവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും കൊട്ടിഘോഷിക്കപ്പെടുമ്പോൾ ഇവിടെ തൻ്റെ അച്ഛൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളും സൽപ്രവൃത്തികളൊന്നും ആരും കൊട്ടിഘോഷിക്കപ്പെടുന്നില്ല എന്നൊരു പരാതിയുമായി എത്തിയിരിക്കുകയാണ് നമ്മുടെ സുരേഷ് ഗോപിയുടെ സ്വന്തം പുത്രൻ ഗോകുൽ സുരേഷ് ഗോപി. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ മൂന്ന് വെന്റിലേറ്ററുകൾ അവിടെ മെഡിക്കൽ കോളേജിന് കാസർഗോഡേക്കായി സുരേഷ് ഗോപി സംഭാവന ചെയ്തു. അതുപോലെ തന്നെ മൊബൈൽ എക്സ്റേ യൂണിറ്റ് സംഭാവന ചെയ്തു. ഇങ്ങനെ കുറച്ച് നല്ല വളരെ കോവിഡ് രോഗത്തിന് വേണ്ടിയും അല്ലാതെയുമൊക്കെ കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി വളരെയധികം സംഭാവനകൾ ചെയ്ത ഒരു വ്യക്തിയാണ് തൻ്റെ അച്ഛൻ. പക്ഷേ സമൂഹ മാധ്യമങ്ങളും മറ്റ് ആൾക്കാരൊക്കെ തൻ്റെ അച്ഛനെ അവഗണിക്കുന്നു എന്നാണ് ഇപ്പോൾ ഗോകുലിൻ്റെ പരാതി. അച്ഛൻ ചെയ്യുന്ന സഹായങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുവെന്ന് നടനും മകനുമായ ഗോകുൽ സുരേഷ്. സുരേഷ് ഗോപിയെ പ്രശംസിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന കുറിപ്പ് പങ്കുവച്ചായിരുന്നു ഗോകുലിൻ്റെ പ്രതികരണം. കൊറോണ ബാധിതർ കൂടുതലുള്ള കാസർഗോഡ് ജില്ലക്കായി നടനും MPയുമായ സുരേഷ് ഗോപിയും 3 വെന്റിലേറ്ററുകളും രോഗികളെ അങ്ങോട്ടെത്തിച്ച് പരിശോധന നടത്താൻ ആവശ്യമായ മൊബൈൽ എക്സ്റേ യൂണിറ്റും അനുവദിച്ചിരുന്നു. സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള കുറിപ്പ് പങ്കുവച്ച് ഗോകുൽ എഴുതിയത് ഇങ്ങനെ: ഈ വസ്തുതകൾ അറിയപ്പെടേണ്ടത് ആണെന്ന് തോന്നി. പലപ്പോഴും ഇവ ശ്രദ്ധിക്കപ്പെടാതെയും മനഃപൂർവ്വം സംസാരിക്കപ്പെടാതെയും പോകുന്നു. ഇതുപോലത്തെ മെസ്സേജുകൾ കണ്ടാണ് ഇപ്പോൾ എൻ്റെ ദിനം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനായ ജനിച്ചതിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്നു, ഗോകുൽ കുറിക്കുന്നു. കോവിഡ് 19 രോഗബാധയും സംക്രമണവും ഏറ്റവും കൂടുതലായ കാസർഗോഡ് ജില്ലയ്ക്ക് 3 വെന്റിലേറ്ററുകളും രോഗികളെ അങ്ങോട്ടെത്തിച്ച് പരിശോധന നടത്താൻ ആവശ്യമായ മൊബൈൽ എക്സ്റേ യൂണിറ്റും അനുവദിച്ചത് സുരേഷ് ഗോപി MPയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് എൻഡോസൾഫാൻ ബാധിതരെ സഹായിക്കാൻ മുന്നോട്ട് വന്നത് മുതൽ ഇന്ന് കൊറോണ മഹാമാരി കാസർഗോഡുകാരെ വിഷമത്തിലാക്കിയപ്പോൾ വരെ ഒരു കൈത്താങ്ങായി സുരേഷ് ഗോപി MP കൂടെയുണ്ട്. മാർച്ച് അവസാനം കാസർഗോഡ് ജനറൽ ആശുപത്രി കോവിഡ് 19 ആശുപത്രിയാക്കി മാറ്റാൻ തീരുമാനിച്ച സമയം ആശുപത്രിയിലേക്ക് 212 കിടക്കകളും ഒരു ഹൈ എൻഡ് മോഡ് വെന്റിലേറ്ററും പോർട്ടബിൾ എക്സ്റേയും തുടങ്ങിയ സജ്ജീകരണങ്ങൾക്ക് സാമ്പത്തിക സഹായവുമായി കാസർഗോഡ് കളക്ടറെ അങ്ങോട്ട് വിളിച്ചു ബന്ധപ്പെട്ട് സുരേഷ് ഗോപി MP 25 ലക്ഷം രൂപ സഹായം അറിയിച്ചു. പിന്നീട് കോവിഡ് രോഗബാധയും സംക്രമണവും ഏറ്റവും കൂടുതലായ കാസർഗോഡ് ജില്ലയ്ക്ക് 3 വെന്റിലേറ്ററുകളും രോഗികളെ അങ്ങോട്ടെത്തിച്ച് പരിശോധന നടത്താൻ ആവശ്യമായ മൊബൈൽ എക്സ്റേ യൂണിറ്റും അനുവദിച്ചു. അതും കഴിഞ്ഞ് April 5 കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ബദിയടുക്ക, മൂളിയാർ, ചെറുവത്തൂർ, പെരിയ, മംഗൽപ്പാടി എന്നീ സ്ഥലങ്ങളിലെ CHSC സെന്ററുകളിൽ ഡയാലിസിസ് ചെയ്യാൻ വേണ്ട ഉപകരണങ്ങൾക്കായി 29.25 ലക്ഷം MP ഫണ്ട് അനുവദിച്ചു. എന്നും അവഗണനകൾ നേരിട്ടപ്പോഴും കാസർഗോഡിന് കൈത്താങ്ങായി സുരക്ഷിതൻ കൂടെ ഉണ്ടാകാറുണ്ട്. ഇതാണ് ഗോകുലിൻ്റെ കുറിപ്പ്. കോവിഡ് 19 പടപൊരുതുന്ന ഏകദേശം 250 ആശുപത്രികളിലെ ജീവനക്കാരുമായി അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറുമായും വീഡിയോ കോൺഫറൻസിലൂടെ സംവദിച്ച് ഒരേസമയം സംബന്ധിച്ച് നമ്മുടെ പത്മശ്രീ സി മോഹൻലാൽ, അദ്ദേഹം അവരുമായിട്ടെല്ലാം വിശേഷങ്ങളെല്ലാം പങ്കുവച്ചു. അതോടൊപ്പം തന്നെ അവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നു, അവരെ അഭിനന്ദനം അറിയിച്ചു. ഒപ്പം തന്നെ ഒരു പാട്ടൊക്കെ പാടി എല്ലാ ഏവരുടെയും മനം കവരുകയും ചെയ്തു. കോവിഡിനെതിരെ പൊരുതുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ആശ്വാസഗാനവുമായി നടൻ മോഹൻലാൽ. ആരോഗ്യമന്ത്രിയും സംസ്ഥാനത്തെ 250 ആശുപത്രികളിലെ പ്രവർത്തകരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് പാട്ടും പിന്തുണയുമായി മോഹൻലാൽ എത്തിയത്. കോവിഡ് രോഗികളെ പരിചരിക്കുന്നവർക്ക് മാനസിക പിന്തുണ നൽകുന്നതിന് വേണ്ടിയാണ് ആരോഗ്യ പ്രവർത്തകരുമായി നടൻ സംബന്ധിച്ചത്. ലോകം മുഴുവൻ സുഖം പകരാൻ സ്നേഹദീപമായി മാറുന്ന ആരോഗ്യ പ്രവർത്തകർക്കായി മഹാനടൻ പാടുമ്പോൾ കേട്ടവരെല്ലാം വികാരഭരിതരായി. ലോകത്ത് ഭീതി വിതയ്ക്കുന്ന കോവിഡ് പേമാരിയെ പിടിച്ചിരുത്താൻ ഊണും ഉറക്കവും ഇല്ലാതെ പ്രയത്നിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് വലിയ പിന്തുണയായി മോഹൻലാലുമായുള്ള നിമിഷങ്ങൾ. സിനിമാ മേഖലയുടെ പൂർണ്ണ പിന്തുണയും താരം പ്രഖ്യാപിച്ചു. ഇതിനിടെ പഴയ കൂട്ടുകാരനെ കാണാനായത് മോഹൻലാലിനും വേറിട്ട അനുഭവമായി. മോഹൻലാലിന്റെ പിന്തുണയ്ക്ക് മന്ത്രി നന്ദി അർപ്പിച്ചു. ഒരു രണ്ടുപേരി ഒരു ഗാനവും കൂടി ഒരു എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു പാട്ട്, എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. റിക്വസ്റ്റ്. ലോകം മുഴുവൻ സുഖപ്രദനാന സ്നേഹദീപമേ മിഴി തുറക്കൂ. നിങ്ങൾ ചെയ്യുന്ന കർമ്മമാണ് ഞാൻ പറഞ്ഞത്. യെസ്, ശരി കൃഷ്ണ.